നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പോണത് ഇവിടെ പാലക്കാടിലെ കുഴൽമന്നം ഭാഗത്ത് നൊച്ചുള്ളി പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ഹാളി കിച്ചൺ ആയിട്ടുള്ള ഒരു നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇങ്ങനെയാണുള്ളത്. ഫ്രണ്ടേജ് താരട്ട റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. ആ റോഡിൻ്റെ വഴി കൂടെ ജസ്റ്റ് ഇങ്ങനെ കയറി വന്നിട്ട് ഈ വഴി കൂടെ ഉള്ളിലോട്ടാണ് നമുക്ക് വന്നിട്ട് പോകേണ്ടത്. എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ. അതിൽ കിഴക്ക് മുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ്. ധാരാളം ഫ്രണ്ടേജ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നല്ല രീതിക്ക് ഒരു ഓപ്പൺ വെല്ല് ഈ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് മൊത്തം 18 സെൻറ് സ്ഥലമുണ്ട്. അതിൽ 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള വീടാണ് നമ്മന്ന് പരിചയപ്പെടുന്ന വീട്. അപ്പോൾ വീട്ടിൽ വന്ന വഴിക്ക് നല്ല രീതിക്ക് മുറ്റം കാര്യങ്ങളില്ലതുകൊണ്ട് ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടൈലിൻ്റെ കളറ് മറ്റത് എല്ലാം വന്നിട്ട് വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ധാരാളം കുറേ പേർക്ക് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വീടാണ്. വീട് വന്നിട്ട് വലിയ പഴക്കമൊന്നുമില്ല, ആകെ 2 വർഷം പഴക്കമുണ്ട്. അകത്ത് കയറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. നല്ല തേക്ക് മരത്തിൽ പണിത നല്ല രീതിക്കുള്ള ഡോർസാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ല രീതിക്കുള്ള ഒരു ഹാളാണ്. ഇവിടെ വന്നിട്ട് ഈ ടൈലൊക്കെ ഈ ഡിസൈൻ വന്നിട്ട് വളരെ നന്നായിട്ടുണ്ട്. ഈ ഹാൾ വന്നിട്ട് ഇതൊന്ന് ഡബിൾ ഹൈറ്റാണ്. മേലെ കാണുമ്പോൾ ധാരാളം വെളിച്ചം കാര്യങ്ങൾ ഇല്ലതുകൊണ്ട് നല്ല ഡബിൾ ഹൈറ്റിലുള്ള ഒരു വീടാണ് ഈ വീട്. അതേസമയത്ത് മേലെ ഉള്ള ആൾക്കാർക്ക് ഈ വഴി കൂടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ രീതിക്കുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഡിസൈനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് താഴെ ഭാഗം 2 ബെഡ്റൂമും മുകൾ ഭാഗം 1 ബെഡ്റൂമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഇതാണ് നമുക്ക് പൂജാമുറി, ഇവിടെയാണ് ഉള്ളത്. നല്ല രീതിക്കുള്ള ഒരു പൂജാമുറിയാണ്. അപ്പോൾ വീട്ടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഈ ബെഡ്റൂം കാണാം. നല്ല വീതി കൂടിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ഭാഗം വന്നിട്ട് അപ്പുറം നല്ല തൊടി കാര്യങ്ങൾ ഇല്ലതുള്ളതാണ്. ഇവിടെ അത്രയും സ്പേസ് ധാരാളമുണ്ട്. അലമാരയൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങൾ ഇല്ലതുണ്ട്. അപ്പോൾ വീടിൻ്റെ അറ്റാച്ച് ബാത്റൂം പറയുന്നത് ഇവിടെയാണുള്ളത്. അപ്പോൾ വീടിൻ്റെ 2-ാമത്തെ ബെഡ്റൂം ഇവിടെയാണുള്ളത്. വീട് വന്നിട്ട് ഫുള്ളി ചെങ്കൽക്കെട്ടിൽ കിട്ടിയ വീടാണ്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആയിട്ടുള്ള വീടാണ്. എല്ലാ ബെഡ്റൂമും നല്ല വീതി കൂടിയ ബെഡ്റൂംസാണ് ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഹാള് കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് പോർഷനൊക്കെ വരിക.
അത്യാവശ്യം കുറേ പേർക്ക് ഇരിക്കുന്നത്ര ഡൈനിങ് സ്പേസ് ധാരാളമുണ്ട്. ഇവിടുത്തെ വാഷ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ വന്നിട്ട് വാഷിംഗ് മെഷീനൊക്കെ ഇവരിവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇപ്പുറത്താണ് നമ്മുടെ അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ഈ അടുക്കള ഭാഗം വന്നിട്ട് കിഴക്ക് വടക്കായിട്ട് ഉള്ള ഒരു അടുക്കളയാണ്. നല്ലൊരു അടുക്കളയാണ്. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം തേക്ക് മരത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഫ്രണ്ടേജ് ഒക്കെ ധാരാളം കാണുന്ന രീതിക്ക് നല്ല സ്പേസീസ് ആയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. അത് ഫുൾ ഫിനിഷ് ആയിട്ടില്ല. ഈ ഡോർ തുറന്ന് അപ്പുറത്ത് പോയാൽ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് കൂടെ മുകളിൽ കയറി എണ്ണിടുന്ന മുകളിൽ കാണാം. മൊത്തം 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഉള്ളത്. അത്യാവശ്യം വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വീടാണ്. മുകളിലും ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. ധാരാളം സ്പേസ് ഉള്ള ഒരു വീടാണ്. അതേസമയത്ത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ആരെങ്കിലും ഹാളിലിരിക്കുകയാണെങ്കിൽ അവിടുന്ന് കാണുന്ന രീതിക്കുള്ള ഒരിത് ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ 3 ബെഡ്റൂം പറയുന്നത് ഇവിടെയാണുള്ളത്. നല്ല വീതി കൂടിയ ബെഡ്റൂമാണ്. ഇത്രയ്ക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഈ തൊടി കാണാൻ സാധിക്കും. മൊത്തം 18 സ്ഥലമുണ്ട്. ഇപ്പോൾ വീട് നിൽക്കുകയാണെങ്കിലും ആ ബാക്കിൽ കാണുന്ന വീട് വരെ നമ്മളുടെ ഈ സ്ഥലം നമ്മളുടെ അതിരായിട്ട് വരും. ഒരുപാട് സ്ഥലമുണ്ട്. അത്യാവശ്യം കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഇല്ല ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ചെറിയ രീതിക്കുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേലെ വന്നിട്ട് ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 5-6 പേർക്ക് ഇരിക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം ഇവിടെയുണ്ട്. ഇത്രയും ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് ഈ ഉമ്മാർത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ധാരാളം സ്പേസ് ഇവിടെയുണ്ട്. അതുപോലെ നമുക്ക് വന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഇൻ്റർലാക്ക് ഇടുകയാണെങ്കിൽ കാണാൻ നല്ല വൃത്തിയിലും നീറ്റായിട്ടുണ്ടാവും. അതേപോലെ ഈ വീടിൻ്റെ പുറകു വശമായിട്ട് കുറേ സ്ഥലമുണ്ട്. അത് മറ്റേ ഡോർ തുറന്നിട്ട് അപ്പുറത്തെങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഈ വീടിൻ്റെ പുറകു വശമായിട്ട് ഇത്രയ്ക്ക് സ്ഥലമുണ്ട്. ഏകദേശം ആ വീട് നിൽക്കുന്നത്ര സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്. അപ്പോൾ ഇത്രയ്ക്ക് സ്ഥലമുണ്ട്. അഥവാ വീടും എടുത്തിട്ട് കുറച്ച് തൊടിയായിട്ടൊക്കെ വെച്ച് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രോപ്പർട്ടി ബെസ്റ്റായിരിക്കും. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ഒന്നും കൂടി പറയാം. നമ്മുടെ പാലക്കാട്ടുനിന്ന് കുഴൽമന്നം ഭാഗത്ത്, അതായത് പാലക്കാട്ടുനിന്ന് തൃശ്ശൂർ പോണ വഴി കൂടെ കുഴൽമന്നം ഭാഗത്ത്, കുഴൽമന്നത്തു നിന്ന് കുത്തണൂരിക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് നൊച്ചുള്ളി വരണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ കുഴൽമന്നം ജംഗ്ഷനിന്ന് ഇവിടേക്ക് 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. എല്ലാവിടെയും വീടുകൾ നിറയെ ഉള്ള ഒരു കോളനിയാണ് നമ്മുടെ ഈ ഏരിയ. അപ്പോൾ ഇതിൽ മൊത്തം വന്നിട്ട് 18 സ്ഥലം. അതിൽ 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള ഒരു 2 വർഷം പഴക്കമുള്ള നീറ്റായിട്ടുള്ള വീടാണ് ഞാൻ വന്ന് കണ്ട വീട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 70 ലാക്കാണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസൊന്ന് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.